സ്വർഗീയ പി പി മുകുന്ദൻ സർവകക്ഷി അനുസ്മരണ യോഗം കണ്ണൂരിൽ ചേർന്നു. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ, മേയർ ടി ഒ മോഹനൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, പന്നിയൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആർജവവും ആജ്ഞാശക്തിയും ഒത്തിണങ്ങിയ രാഷ്ട്രീയ നേതാവ്. ഇന്ന് അദ്ദേഹത്തിന്റെ ശൂന്യത നികത്താൻ മറ്റൊരാളില്ല. മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ പി പി മുകുന്ദനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. സംഘടനാ രംഗത്തെ ഒരു വലിയ പാഠപുസ്തകമാണ് മുകുന്ദേട്ടനെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കി. ഏത് പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ രംഗത്ത് ഒരു വലിയ പാഠപുസ്തകമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരാളാണ് നമ്മൾ ഏത് എതിരാളികൾക്കും അദ്ദേഹം മുകുന്ദേട്ടനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പാഠമായി പലപ്പോഴും അന്ന് മുതലുള്ള ബന്ധമാണ്. മുകുന്ദേട്ടനുമായി ദീർഘകാലത്തെ വ്യക്തിബന്ധമുണ്ടെന്നും സംഘർഷമല്ല സമുന്നയമാണ് രാഷ്ട്രീയം എന്ന നിലപാടിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹമെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വ്യക്തമാക്കി. ഇത് ജനങ്ങളുടേതായിട്ട് ഒരു ഐക്യം ഉണ്ടാക്കണം, ഒരു സമന്വയം ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവായിരുന്നു സ്വീകരിക്കുമ്പോൾ. കണ്ണൂരിന്റെ നന്മ അദ്ദേഹത്തിൽ എന്നും നിറഞ്ഞു നിന്നിരുന്നതായി മുൻ എം പി പന്നി രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഒരു രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമുക്കൊന്നും അറിയാത്തൊരു മേഖല അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ജീവകാരുണ്യ പ്രവർത്തകരാണ്. ഒരുപാട് മനുഷ്യർ ഒരു രീതിയുമില്ലാതെ അദ്ദേഹത്തെ സ്ഥിരമായ അവസ്ഥയുണ്ട്. അവർക്കൊക്കെ സഹായം ചെയ്യുമ്പോൾ എന്നോട് പറയും ഇത് ആരോഗ്യം പറയുന്നു. സഹായം ചെയ്യുന്ന ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ശീലമായ നാടാണ് നമ്മുടെ നാട്. മുകുന്ദേട്ടനും ആരെ എങ്ങനെ സഹായിക്കുമെന്ന് ആർക്കറിയില്ല. കാപട്യമില്ലാത്ത രാഷ്ട്രീയക്കാരാണ് അദ്ദേഹം. വിശ്വസിച്ച ആദർശത്തിനു വേണ്ടി സമ്പൂർണമായി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി വ്യക്തമാക്കി. വിശ്വസിച്ച ആദർശത്തിനു വേണ്ടി മരിച്ച ദർശനത്തിനു വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ച് അദ്ദേഹത്തിന് താൻ ചെയ്ത പ്രതിജ്ഞ, ഓരോ സ്വയം സേവനം ചെയ്യുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയിൽ പറയുന്നുണ്ട്, ഈ വ്രതം ഞാൻ ആ ജന്മം പാലിക്കും എന്നാണ് പ്രതിജ്ഞയിലെ ഒരു വാചകം. ഈ ജന്മത്തിൽ അവസാന ശ്വാസം വിടുന്നത് വരെ ഞാൻ എടുത്ത പ്രതിജ്ഞ പാലിക്കുമെന്ന്. ആ പ്രതിജ്ഞ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും മാതൃകയാകാൻ സാധിക്കും. കണ്ണൂർ കാൽടെക്സിനുള്ള ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ജനം, കണ്ണൂർ.